ദി ഹംഗർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചാണ് സാധാരണ എഗ് ബിരിയാണി ഉണ്ടാക്കാറ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓംലെറ്റ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓംലെറ്റ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുട്ട ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച്, അതായത് ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കാം. നല്ലോണം ഇത് മിക്സ് ആവണം. മുട്ട പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ട് നല്ലോണം മുരിയിച്ചെടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ട്, അപ്പം ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടെ വേവിച്ചെടുക്കാം. അതുപോലെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ഏലക്ക ഇതുപോലെ തുറന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു തക്കോലം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 നുള്ള് സാജീരകം കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം 1 വലിയ സബോള നീളത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ടിട്ട് 1 മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് 1 മിനിറ്റ് നേരം വഴറ്റാം. മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ തക്കാളി നല്ലോണം വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇതുപോലെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസാക്കിയതും 1 ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ വഴറ്റിയെടുക്കണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് വെന്ത് വരുമ്പോൾ ഇതിനൊരു റോസ് സ്മെല്ല് വരും പച്ചക്കറിയുടെ. അപ്പോൾ അത് കാരണം ഇതൊന്ന് ഫ്രൈ ആവുന്ന വരെ 3-4 മിനിറ്റ് നമ്മൾക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ 1 കപ്പ് അരി എടുത്തിട്ട് 15 മിനിറ്റ് നേരം നമ്മളിതിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ അരിയും വെജിറ്റബിൾസും ഒക്കെ കൂടിയിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോഴും വെള്ളത്തിൻ്റെ കണക്ക് ശ്രദ്ധിക്കണം. 2 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറവുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ അരിയും വെജിറ്റബിൾസിൻ്റെയും തൊട്ട് മുകളിലായിട്ട് ഈ വെള്ളം നിൽക്കണം. അതാണ് അതിൻ്റെ കണക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ അളവ് ഈ വെള്ളത്തിൽ കറക്റ്റാണെങ്കിൽ നമുക്ക് ചോറിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 ഓംലെറ്റും ഇതിൻ്റെ മീതെ ഇട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ ഓംലെറ്റ് നമ്മൾ വെച്ച പോലെ തന്നെയുണ്ട്. അത് താഴ്ന്നു പോവോ ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഈ റൈസ് വെന്തോന്ന് വന്നിട്ട് എടുത്തു നോക്കാം. റൈസും വെജിറ്റബിൾസും ഒക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കാനായിട്ട്? എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ.